Hi friends, ellarkum health glow and taste like veendum swagatham. Njan Jeesa George. Inne vandirikkunnathu kore per complaint cheytha oru karyathinu marubadi aayittana ṭa. Adayith avaru exercises cheyyunnunde, diet follow cheyyunnunde. Pakshe correct aayittu weight korayunnilla. Avarude oru goal achieve cheyyan avarku pattunnilla ennu parnju. Appo athinulla kaaranangal endokkeyanu innathe videoyil nokkam. Appo namukku nere videoyilekku pom. Adinum paarengil adeyittana ee channel kaanunnengil allekku idu subscribe cheyidittillengil please do subscribe. ഒന്നാമത്തേതാണ് not burning enough calories. അതായത് ഇപ്പോ നമ്മൾക്ക് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന് നമ്മൾ എത്രമാത്രം കാലറി ഒരു ഡേ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് എക്സർസൈസസ് ഒക്കെ ചെയ്ത് എത്രമാത്രം അത് ബേൺ ചെയ്യുന്നുണ്ട്. എത്രയാണ് നമ്മുടെ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ഡിപ്പോസിറ്റ്. അതായത് നമ്മൾക്ക് വെയിറ്റ് എത്രമാത്രമാണ് കുറയ്ക്കേണ്ടത്. മൂന്നാമത്താണ് എത്രമാത്രമാണ് നമ്മുടെ കാലറി ഇൻടേക്ക്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് നമ്മളൊരു ദിവസം ഒരു 2000 കാലറി ഉള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ദിവസം എക്സസൈസസ് ചെയ്ത് അല്ലെങ്കിൽ ടോട്ടൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ടോട്ടൽ ചെയ്ത് നമ്മൾ ബേൺ ചെയ്യുന്നത് വെറും 1800 കാലറി ആണ് വെക്കുക. അപ്പം നോക്കൂ, നമ്മൾ കഴിച്ച അത്രയും നമ്മൾ ബേൺ ചെയ്തിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കാലറീസ് ബേൺ ചെയ്യുക, പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുക. പിന്നെ ചില ആൾക്കാരുണ്ട്, അവർ നന്നായിട്ട് ഡയറ്റ് നോക്കും, നന്നായിട്ട് എക്സസൈസസ് ചെയ്യും, എന്നിട്ട് അവരിങ്ങനെ വിചാരിക്കും ഞാൻ നന്നായിട്ട് എക്സസൈസ് ചെയ്തല്ലോ, കുറേ കാലറി ബേൺ ചെയ്തല്ലോ എന്ന്. അപ്പം എനിക്ക് ഈ ഒരു ചോക്ലേറ്റ് കഴിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി സ്നാക്സ് കഴിച്ചാൽ കുഴപ്പമില്ല, കാരണം ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഒരു മൈൻഡ് സെറ്റ് ശരിയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പം നമ്മൾ ചിലപ്പം കഴിക്കുന്നതിലും ആ ഒരു എക്സ്പെൻഡ് ചെയ് നമ്മൾ കാലറി എത്രമാത്രം ബേൺ ചെയ്തോ അതിലും ആ ഒരു ഇക്വേഷൻ ചിലപ്പം ശരിയാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു 2000 കാലറി ഫുഡ് നമ്മൾ കഴിച്ചാൽ 2500 കാലറി ബേൺ ചെയ്താൽ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് കൂടെ ബേൺ ചെയ്ത് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എക്സസൈസസ് ചെയ്ത് വിത്തിൻ 30 മിനിറ്റ്സ് നമ്മൾ അധികം ഫുഡ് ഐറ്റംസ് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളത് എന്ത് കഴിച്ചാലും പെട്ടെന്ന് അത് ബോഡിയിലേക്ക് അബ്സോർബ് ആവാനും അതുവഴി പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരാനും കാരണമാവും. അടുത്താണ് നമ്മൾ ഈ ഒരു വർക്കൗട്ട് അത് ഡയറ്റ് പ്ലാൻ ഒക്കെ നമ്മുടെ ഒരു റുട്ടീൻ്റെ ഭാഗമാക്കണം. അതായത് നമ്മളൊരു വീക്കിലി ഒരു 5 to 6 days സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഈ എക്സസൈസസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ എക്സസൈസസ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ചില ചില മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ മെറ്റാബോളിസത്തിൻ്റെ റേറ്റ് കുറയും, അതുപോലെ തന്നെ ഫാറ്റ് ബേൺ ചെയ്യുന്ന പ്രോസസ്സ് കുറയും, ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിലുണ്ടാകും, അതുവഴി നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് കൂടും. ഓൾ ടുഗദർ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഉറങ്ങാതിരിക്കുന്നത് നഷ്ടമാണ്, നമുക്ക് കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ മാത്രമേ ഇത് കാരണമാവുള്ളൂ. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, കാട്ടിലും കൊടുക്കാം. നമ്മൾ ഏതെങ്കിലും മീൽസ് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ തന്നെ ഇരിക്കുക, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാനാണ് ഇത് കാരണമാവുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ബോഡി വിചാരിക്കും ഓ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല, കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം പിന്നത്തെ ആവശ്യത്തിനെന്ന് വിചാരിക്കും. അപ്പം കറക്റ്റായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ഒരു 3 നേരം ഫുൾ മീൽ നമ്മൾ കഴിക്കുന്നതിലും ഭേദം 5-6 കുട്ടിക്കുട്ടി മീൽസ് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇനി എക്സസൈസ് അതുപോലെ ഡയറ്റിംഗ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 4 പോയിൻറ്റ്സ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അനായാസമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.